മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ. നിലവിലെ അണക്കെട്ടിന് ബലക്ഷയമില്ല എന്നറിയിച്ചുകൊണ്ട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ബേബി ഡാം ബലപ്പെടുത്താൻ കേരളം അനുവദിക്കുന്നില്ല. കേന്ദ്ര ജലകമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള റൂൾ കർവ് നടപ്പിലാക്കാൻ കോടതി ഉത്തരവ് വേണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു. കേരളം സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നിലവിൽ കൂടുതൽ ജലം സംഭരിക്കാൻ ശേഷിയുണ്ട്. അതിനാൽ അണക്കെട്ടിലെ ജലം 142 അടിയായി ഉയർത്തണം. മുല്ലപ്പെരിയാറിലെ വിവാദ മരമുറിയും തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. ബേബി ഡാം ശക്തിപ്പെടുത്താനുള്ള നീക്കം കേരളം തടസ്സപ്പെടുത്തുകയാണ്. കേരളം നൽകിയ സത്യവാങ്മൂലത്തിന് മറുപടിയായി 43 പേജുള്ള സത്യവാങ്മൂലമാണ് തമിഴ്നാട് കോടതിയിൽ സമർപ്പിച്ചത്. ബേബി അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിൽ നിന്ന് കേരളം ഒഴിഞ്ഞുമാറുന്നു. മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മരമുറി വിവാദമായതോടെയാണ് കേരള സർക്കാർ ഉത്തരവ് റദ്ദാക്കിയതെന്നും തമിഴ്നാട് സുപ്രീംകോടതിയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തമിഴ്നാട് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. അണക്കെട്ടിലെ വെള്ളം 142 അടിയായി ഉയർത്തണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു. അതേസമയം മരമുറിയിലടക്കം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് മുന്നിൽ കൈപൊള്ളിയ സംസ്ഥാന സർക്കാർ 2009 മുതൽ കഴിഞ്ഞ ഓഗസ്റ്റ് 31 വരെ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച കേസ് സുപ്രീംകോടതിയിൽ നടത്താൻ ചിലവാക്കിയത് 6,34,39,549 രൂപയാണ്. ഇതിലധികവും വക്കീൽ ഫീസാണ്. 5,08,853 രൂപ. വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം വ്യക്തമായത്. വക്കീൽ ഫീസിനത്തിൽ കുടിശ്ശികയൊന്നുമില്ല. 2009 മെയ് 14 മുതലാണ് ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്ന് ഫീസുകളടക്കം നൽകി തുടങ്ങിയത്. എന്നിട്ടും അനുകൂല വിധി നേടിയെടുത്തത് തമിഴ്നാടാണെന്നത് മറ്റൊരു കാര്യം. മുതിർന്ന അഭിഭാഷകനായ ഹരീഷ് സാൽവെ ഉൾപ്പെടെ 10 പേരാണ് സുപ്രീംകോടതിയിൽ ഹാജരായത്. ഫീസിൽ മുന്നിൽ ഹരീഷ് സാൽവ തന്നെ. 1,82,71,350 രൂപ. ജി. പ്രകാശ്, മോഹൻ വി. കട്ടാക്കി, രാജീവ് ധവാൻ, അപരാജിത സിംഗ്, പി. ഗിരി, രമേശ് ബാബു, പി. വി. റാവു, ഗായത്രി ഗോസ്വാമി, ജെ. ദീപ് ഗുപ്ത എന്നിവരാണ് മറ്റ് അഭിഭാഷകർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.